തനിക്ക് പള്ളിക്കാരെ മാത്രം നോക്കിയാൽ മതി, എനിക്കത് പോരാടാവേ. കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുന്നവനാ ഞാൻ. 101 നെയ്യപ്പത്തിന് തന്നെ എന്തുവാ രൂപ 200 ചെലവ്. താങ്കൾ അത്രയോട് പറഞ്ഞാൽ മതി. ആ ഇന്ന് അവധി ദിവസമായിട്ട് പോലും ഞാൻ അവിടെ ബാങ്കിൽ നിന്ന് വെച്ചോണ്ടിരിക്കുന്നത് തന്റെ ശൃംഗാരം കേൾക്കാനല്ല, എന്നെ ഉപദ്രവിക്കാതെ താനൊന്ന് ഫോൺ വെച്ചോണ്ട് പോടാവേ. ഹലോ ഈ പച്ചകാരു, നമസ്കാരലു, ബാഗുണ്ടാരാ? നേന് ബിസിനസ് കോഴ്സ് ചെപ്പു. ആ സോറി സോറി, ഞാൻ 1-2 മാസമായിട്ട് അങ്ങ് ആന്ധ്രയിലായിരുന്നു, അതുകൊണ്ടാ ഈ തെലുങ്ക്. ഈ പച്ചനാ എന്നെ മനസ്സിലായില്ലായോ? എവിടെയോ കണ്ട് നല്ല പരിചയം, ഓർമ്മ വരുന്നില്ലല്ലോ. ഞാൻ ആദി മൂലം, മൂലമറ്റത്താ വീട്. മൂലച്ചായനെ കണ്ടിട്ട് മനസ്സിലായില്ല കേട്ടോ. മൂലച്ചായനല്ല, ആദിച്ചായൻ. ആദിച്ചായൻ എന്നാത്തിന് ആന്ധ്രയിൽ പോയേ? ആ അവിടത്തെ ചത്തുപോയ നേതാവിന്റെ 2 ഭാര്യയുടെ നമ്പർ 2 മാറ്റുന്ന തിരക്കിലായിരുന്നു. നമ്മുടെ കച്ചവടം അതാണല്ലോ. കച്ചവടം വല്ല പെൺവാണിപ്പോ മറ്റോ ആന്നോ? അതല്ല ചായ, നമ്പർ 2 മനസ്സിലായില്ലേ? കണക്കിലില്ലാതെ പണം, ബ്ലാക്ക് മണി, ബ്ലാക്ക് മണി. ഓ ഉണ്ട, അങ്ങനെ പറ. ഉണ്ടോ? ആ ഈ ബ്ലാക്ക് മണിക്ക് ഞങ്ങൾ പറയുന്ന കോഡ് ഉണ്ട എന്നാ. ഒരു ഉണ്ട 10 ലക്ഷം. ആഹാ, രണ്ടുണ്ടാവും ഇവർക്കുണ്ട്, മൊത്തം 40 ലക്ഷം. ഞാനേ ഇവരെ ഇങ്ങോട്ട് വളച്ചോണ്ടത്, ഉണ്ട 4 പെട്ടിയിലോട്ട് എന്റെ കമ്മീഷൻ എങ്ങനെയാ ചായ? കമ്മീഷൻ ഒക്കെ ഞാൻ തരത്തില്ലായോ. ആദ്യം ഇവർ ആരൊക്കെയൊന്ന് പരിചയപ്പെടുത്തി. രണ്ടുപേരും തമിഴ്നാട്ടുകാരാ. ഇവര് വന്ന് കുപ്പത്ത് രാജ MLA. ആനാ മാവട്ട ചൊല്ല മാട്ടെ, സീക്രട്ട്. വണക്കം. ആ പിന്നെ നഹക്കടെ നാദമുനി ചെട്ടിയാർ എന്ന് കേട്ടിട്ടുണ്ടോ? ഓ അദ്ദേഹമാണോ ഇദ്ദേഹം? അദ്ദേഹമല്ല ഇദ്ദേഹം, അദ്ദേഹത്തിന്റെ മകൻ കട്ടബൊമ്മ ചെട്ടിയാരാണ് ഇദ്ദേഹം. ഒന്നും ഉണ്ടും പേടിക്കണ്ട, ഇവരുടെ ഉണ്ട് ഇവിടെ സേഫ് ആയിരിക്കും. മാസാമാസം പലിശ കൃത്യമായി അങ്ങ് അയച്ചു തരും. ഇപ്പൊ ഇവിടെ ലോക്കർ ഫെസിലിറ്റി ഉണ്ടല്ലേ? അയ്യോ ലോക്കർ ഫെസിലിറ്റി നമുക്ക് ഇല്ലല്ലോ. അയ്യോ വേണ്ട, ഇവര് അന്യനാട്ടിൽ നിന്ന് വന്നവരല്ലേ, നമ്മൾ ഹെൽപ്പ് ചെയ്യണ്ടായോ? എന്നതാ ഉരുപ്പടി, തങ്കക്കട്ടി, സ്വർണ്ണ ബിസ്ക്കറ്റുകൾ. അയ്യോ എംപിടി കാണുമായിരിക്കും. എംപിടി ഒന്നും ഇല്ല, ഒരു 10-20 ഇല കാണാം. എന്റെ പരുമല തിരുമേനി. ഇവിടെ വേണ്ട, നമുക്ക് സ്ട്രോങ് റൂമിലേക്ക് പോകാം. സത്യനാരായണ ഇവിടെ നിൽക്കൂ. പെട്ടി അങ്ങ് തുറന്നാട്ടെ, തൂക്കി നോക്കി. ഇപ്പൊ തന്നെ നമുക്ക് ലോക്കറി വെക്കാം. ഒരിക്കൽ നിങ്ങൾക്ക് വരും, ഒരിക്കൽ ഇവിടെ ഉണ്ടാവും. ഉണ്ട ഇവിടെ വെച്ച് തന്നെ എണ്ണിയെടുക്കാം. ആ പെട്ടി അങ്ങ് തുറന്നാട്ടെ. അയ്യോ എന്നതാ ഇത്? അരിയുണ്ടയോ? താക്കോലോ? എന്താ ഇത്? അപ്പൊ നിങ്ങൾ ഉണ്ടയിടാൻ വന്നവരല്ലയോ? ഇന്ന് മുതൽ തന്നെ ഗോതമ്പുണ്ട തിരിക്കാനാ ഞങ്ങൾ വന്നത്. അല്ല പട്ടക്കാരാ. എന്താ തനിക്ക് കുമ്പസാരിക്കണോ? ബോംബ് പൊട്ടി മരിച്ച തിരുമുൽപ്പാടിന്റെ ഇവിടുത്തെ ലോക്കറിന്റെ കീ ആയത് ഈ പച്ചൻ ഓർമ്മ വരുന്നില്ല. ഏ അബൂട്ടിയെ, ഇല്ല ഉപദ്രവിക്കില്ല, പക്ഷേ സഹകരിക്കണം. എന്നാൽ ഇതിന്റെ മാച്ചിങ് കീ എടുത്ത് ആ ലോക്കർ തുറക്ക് വേഗം. അതിനകത്തുള്ളത് മുഴുവൻ എടുത്തു, അതെല്ലാം ഇങ്ങ് എടുക്കണോ? ഡോക്യുമെന്റ്. തിരുമുൽപ്പാടിന്റെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് റോയൽ പെർച്ചേസ്. ഈ ഫ്ലോപ്പി ഡിസ്കിന് പല കഥകളും പറയാനുണ്ടാവും സാർ. ഉണ്ടാവും സാർ. ലെറ്റർ പവർ ഓൺ. താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ് ആൻഡ് കോഓപ്പറേഷൻ. FIFA service. Rupees 7 lakhs. തിരുമുൽപ്പാട് എന്നാ ഇതൊക്കെ ഇവിടെ കൊണ്ട് തന്നത്? അദ്ദേഹം പടക്കം മുട്ടി ചത്തതിന്റെ 2 ആഴ്ച മുമ്പ്. നിങ്ങൾ എന്നാ അവസാനമായി അങ്ങനെ കണ്ടത്? ഈ ഉരുപ്പടികൾ ഇവിടെ കൊണ്ടുവന്ന ദിവസം 3 ആഴ്ച കഴിഞ്ഞ് 4 ലക്ഷം രൂപ കൊണ്ടുവന്ന് ഉണ്ടയിടാമെന്ന് പറഞ്ഞു പോയതാ. വരാമെന്ന് പറഞ്ഞ ദിവസം അദ്ദേഹം പടക്കം മുട്ടി ചത്തത്. അബൂട്ടി ഇതൊക്കെ അങ്ങോട്ട് എടുത്തോളുക. ആ പിന്നെ ഞങ്ങൾ ഇവിടെ വന്നതും ഇതൊക്കെ കണ്ടതും നമ്മൾ 4 പേരല്ലാതെ വേറെ ആരും അറിയണ്ട. അറിഞ്ഞാൽ അകത്ത് കിടന്ന് അന്ന് തൊട്ട് ഉണ്ട തിന്നേണ്ടി വരും. മുടിയൊക്കെ കൊഴിയല്ലേ, ഉപയോഗം വരും. ഇരിക്കട്ട്. ഈ റെഡ് സർക്കിളിനുള്ളിൽ കാണുന്ന 2 പാർട്സ് ആണ് കേടായത്. കേടായതല്ല, തിരുമുൽപ്പാട് കേടാക്കിയിരിക്കുന്നത്. സ്വന്തം മക്കളെപ്പോലെ എന്ന് ബോർഡ് മെമ്പർ മൂസ വിശേഷിപ്പിച്ച ജനറേറ്ററുകളിൽ ആദ്യത്തേത് തിരുമുൽപ്പാട് അതിവിദഗ്ധമായി കേടാക്കിയത് 19/1/94. 21/1/94 തിരുനെൽവേലിയിലെ 315 ഏക്കർ സ്ഥലം തിരുമുൽപ്പാടിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഇതുൾപ്പെടെ
തിരുമുൽപ്പാട് വാങ്ങിയിട്ടുള്ള എല്ലാ അസറ്റുകളുടെയും സോഴ്സ് പവർ ഓൺ നൽകിയ കൈക്കൂലിയാണ്. രണ്ടാമത്തെ ജനറേറ്റർ നശിപ്പിച്ചതിന്റെ കൈക്കൂലിയുടെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയി കൊടുത്ത പെട്ടിയിൽ തന്നെ ആവണം ഈ ബോംബ് വെച്ചിരുന്നത്. അല്ല, അങ്ങനെ സംശയിക്കാൻ കാരണം ഈപ്പച്ചന്റെ പൂമുറ്റത്ത് ബാങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യാൻ തിരുമുൽപ്പാട് വരുമെന്ന് പറഞ്ഞ ദിവസം, ഗോപിനാഥൻ തിരുമുൽപ്പാടിന് പാർട്ടി കൊടുത്ത ദിവസം, തിരുമുൽപ്പാട് കൊല്ലപ്പെട്ട ദിവസം, ഇത് മൂന്നും ഒറ്റ ദിവസമാണ്. തിരുമുൽപ്പാട് പലപ്പോഴായി ബോംബെയിലും മദ്രാസിലും ഡൽഹിയിലും ഒക്കെ പോയിട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കണ്ണിമാറ ട്രാവൽസിന് കിട്ടിയത് എല്ലാം പവറോണിന്റെ വകയാണ്. മരണത്തിന് മുമ്പ് തിരുമുൽപ്പാട് കുടുംബസമേതം നടത്തിയ യാത്രയ്ക്ക് ഏതാണ്ട് 65,000 രൂപയോളം ചിലവായിരുന്നു. ആ ടിക്കറ്റിന്റെ ചാർജ് പേ ചെയ്തിരിക്കുന്നത് പവറോണ. ഓസിന് ടിക്കറ്റ് കിട്ടിയപ്പോ അതിന്റെ കേറാഫിൽ കാശിയിലും ഗംഗയിലും ഒക്കെ മുങ്ങിക്കുളിച്ച് ചെയ്ത വഞ്ചനയുടെ പാപം തീർക്കാമെന്ന് തിരുമുൽപ്പാട് കരുതി കാണും. ഒടുക്കം പവറോണന്റെ കേറാഫിൽ ഒരഗ്നി ചുക്തി ആളോടലോട സ്വർഗത്തെത്തി കാണും. പവറോണും തിരുമുൽപ്പാടും തമ്മിൽ ഒരു ഹെൽത്തി കണക്ഷൻ ആണ് ഉള്ളതെങ്കിൽ പിന്നെന്തിനാ അവരാളെ കൊല്ലണം? കേടായ ജനറേറ്ററുകളുടെ ടെക്നിക്കൽ നോഹോ അറിയുന്ന ഒരേ ഒരാൾ തിരുമുൽപ്പാടാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം പവറോൺ പൊന്മുട്ടയിടുന്ന താറാവായി. താൻ പവറോണിനുണ്ടാക്കി കൊടുത്ത ലാഭത്തിന്റെ കണക്കുകൾ പറഞ്ഞ് വീണ്ടും വീണ്ടും പൊന്മുട്ടകൾ ആവശ്യപ്പെട്ട് കാണും ഈ തിരുമുൽപ്പാട്. അവിടെ പവറോൺ ബുദ്ധിപൂർവം ചിന്തിച്ചു, കേടാക്കപ്പെട്ട ജനറേറ്ററുകൾ ഒരിക്കലും നന്നാകരുതെന്നും വീണ്ടും നന്നാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ വസൂലാക്കാൻ തിരുമുൽപ്പാട് ജീവനോടെ ഉണ്ടാകരുതെന്നും അവരങ്ങ് തീരുമാനിച്ചു. ആ തീരുമാനം എവിടെ വച്ച് ആരെടുത്തു എന്നാണ് ഇനി നമ്മൾ തെളിയിക്കണം. അതിന് തിരുമുൽപ്പാടിന്റെ അവസാനത്തെ വിരുന്നിലെ നമ്മൾ ഒഴിവാക്കി നിർത്തിയ ഒരു അതിഥി കമ്മീഷണർ മായാപ്പിള്ള. With a gun, ma'am. It's deadly dangerous. What the bloody hell do you want? We want some sacred secrets from you. നമുക്ക് അകത്തോട്ട് സൗകര്യമായിട്ടിരുന്ന് സംസാരിക്കാം. ഒഫീഷ്യൽ മാറ്റർ സംസാരിക്കാനാണെങ്കിൽ എനിക്ക് ഒരു ഓഫീസ് ഉണ്ട്, ഓഫീസ് ഫോർമാലിറ്റീസ് ഉണ്ട്. കം ത്രൂ ദി പ്രോപ്പർ ചാനൽ. നിങ്ങളിൽ നിന്ന് ലീഗൽ അഡ്വൈസ് സ്വീകരിക്കാൻ വന്നതല്ല ഞങ്ങൾ. ഒരു നോട്ടോറിയസ് ക്രിമിനലിന്റെ ആക്ടിവിറ്റീസിന് കൂട്ടുനിന്ന് അവനിൽ നിന്ന് പണം പറ്റി അവന് വേണ്ടി തെളിവുകൾ വളച്ചൊടിച്ച് കേസ് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിച്ച ഒരു ക്രിമിനൽ കമ്മീഷണറിന് അടുത്ത് വരാൻ ചാനൽ ഇത്രയ്ക്കൊക്കെ പ്രോപ്പർ ആയാൽ മതി. ഷട്ട് യുവർ മൗത്ത്. പിന്നെന്താ? പക്ഷെ എന്റെ വായ മൂടിക്കെട്ടുന്നതിന് മുമ്പ് ഈ പെട്ടി ഒന്ന് തുറന്നു കാണണം. അബൂട്ടി സർ, നിങ്ങൾക്കെതിരായുള്ള എവിഡൻസുകളാണിത്. മണി പവർ കൊണ്ടും പൊളിറ്റിക്കൽ പവർ കൊണ്ടും ഇനി നശിപ്പിക്കാൻ കഴിയാത്ത തെളിവുകൾ.